ഏഴ് ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിവശങ്കറിനെ വിട്ടു നൽകിയിരിക്കുന്നത്. 10:40 കൂടി തന്നെ പ്രിൻസിപ്പൽ കോടതി നടപടികൾ ആരംഭിച്ചിരുന്നു. 14 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ജഡ്ജ് പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്താൽ 1 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓർഡർ എഴുതിയിട്ടുണ്ട്. 4-ാം തീയതി വീണ്ടും ഈ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റും എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി കസ്റ്റഡി 14 ദിവസം ചോദിച്ചു. 14 ദിവസം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരാസ്മെന്റ് അല്ല, ഫിസിക്കൽ കണ്ടീഷനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്. ആ ഫിസിക്കൽ കണ്ടീഷന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല. അന്വേഷണമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഒരു 90 ദിവസത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഏതാണ്ട് 316 പേജുള്ള ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത കേസാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ വെറുതെ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. അതിനകത്തുണ്ട്, ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ മനസ്സിലാവും, വളരെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഉത്തരം ചിലപ്പോൾ കിട്ടിക്കാണ്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. കോടതി പറഞ്ഞിട്ടുള്ളത് മറ്റേ ഈ കസ്റ്റഡി പീരീഡിൽ വേണ്ട സൗകര്യങ്ങൾ അത് പ്രതിക്ക് ചെയ്തു കൊടുക്കണം. ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊടുക്കണം, ട്രീറ്റ്മെന്റ് കാണിക്കണം. 6 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റൽ കാണിക്കണം. ഫാമിലി മെമ്പേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. 3 ഫാമിലി മെമ്പേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വൈഫിനും ബ്രദറിനും ഒരു നെബ്യൂനും കാണാനുള്ള, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? 6 മണിക്ക് ശേഷം അതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ, കോടതി വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണമായി സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം എന്തായിരിക്കും? അന്വേഷണമായി എം ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നാണ് ഈ അത് അവർക്ക് ഒബ്ജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടിന് വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നോട്ട് ഏബിൾ ടു കൺവിൻസ്. ദേ ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് ബിക്കോസ് ആ ഒരു 316 പേജുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 106 മണിക്കൂറോളം അദ്ദേഹം പല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുമ്പിലായിട്ട് റെഗുലറായിട്ട് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റിഗേഷനായിട്ട് സഹകരിക്കണില്ല എന്ന് പറയുന്നത്? എല്ലാ വിധത്തിലും സഹകരിക്കണം. പിന്നെ അദ്ദേഹം ഒരു സീനിയർ ഓഫീസറാണ്. ആ ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അറിയാൻ പാടില്ലാത്ത അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് വ്യക്തമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും സഹകരിച്ചു. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് ഹെൽത്ത് കണ്ടീഷന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണമെന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഇല്ലല്ലോ, അതൊക്കെ ഒരു മാനസിക ഒരു ഇമോഷണൽ റിഫ്ലക്ഷൻ അല്ലോ. ഒരാളെ ആശുപത്രിയിൽ വിളിച്ചു എം ശിവശങ്കറിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ 7 ദിവസം കസ്റ്റഡിയിൽ. കേസിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ED അറിയിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും തെറ്റായ മറുപടികളും നൽകുന്നുവെന്ന വാദമാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഉന്നയിച്ചത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ചികിത്സ ഉറപ്പാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും കോടതി നൽകിയിട്ടുണ്ട്. സഹിൻ ആന്റണി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ചില ഉപാധികളോടുകൂടിയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളെ 3 പേരെ കാണാനുള്ള അനുമതി, ഒപ്പം തന്നെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണെങ്കിൽ അത് ഉറപ്പാക്കണം. ചോദ്യം ചെയ്യലിന് കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ 6 വരെ മാത്രം ഇടവേളകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. എങ്ങനെയാണ് സഹിൻ പുതിയ വിവരങ്ങൾ? കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഒടുവിൽ പറയുന്ന കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്ന് ED പറയുന്നുണ്ട്. ഇത്രയും നാളെ സഹിൻ ആന്റണി എം ശിവശങ്കറിന്റെ അഭിഭാഷകനുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സഹിൻ ആന്റണിയിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരികെത്താം. എൻഫോഴ്സ്മെന്റ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ 7 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു കോടതി. കേസിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ എന്ന് കോടതിയിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ED വ്യക്തമാക്കിയിരിക്കുന്നു. 5-ാം പ്രതിയായാണ് ശിവശങ്കറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും തെറ്റായ മറുപടികളുമാണ് നൽകുന്നത് എന്നും ED കോടതിയിൽ വാദിച്ചു. 14 ദിവസത്തെ കസ്റ്റഡി വേണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു കോടതി. കൃത്യമായ ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. വളരെ വ്യക്തമായ രീതിയിൽ കോടതി അത് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ ചോദ്യം ചെയ്യാനുള്ള അനുമതിയുള്ളൂ. വേണ്ടി വന്നാൽ ചികിത്സ ഉറപ്പാക്കണം, ആശുപത്രി സേവനം ഉറപ്പാക്കണം. അഭിഭാഷകനെ കാണാനുള്ള അനുമതിയുണ്ട്. അടുത്ത ബന്ധുക്കളെ കാണാനുള്ള അനുമതിയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ വിശ്രമം അനുവദിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് വിവരങ്ങൾ?
കൃത്യം 10:40 തന്നെ കോടതി നടപടികൾ ആരംഭിച്ചിരുന്നു. 14 ദിവസത്തേക്കായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 7 ദിവസത്തേക്ക് മാത്രമായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നതും. ശിവശങ്കറിന്റെ ഗുരുതരമായ നടുവേദനയുണ്ടെന്നായിരുന്നു ശിവശങ്കറിന്റെ അഭിഭാഷകനായ എസ് രാജീവ് കോടതി അറിയിച്ചത്. ഈ ഘട്ടത്തിൽ തന്നെ ശിവശങ്കർ നേരിട്ട് കോടതിയിൽ പരാതി പറയുകയായിരുന്നു. രണ്ട് പരാതികളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹം പരാതി പറഞ്ഞിരുന്നു. മറ്റൊന്ന് തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതിയായിരുന്നു. 14 ദിവസത്തേക്ക് ചികിത്സ വേണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ 9 ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ബലമായി കൂട്ടിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. മാത്രമല്ല, തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ നടുവേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സ തുടരണമെന്ന് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, മുൻപ് 106 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ ചോദ്യം ചെയ്യലിനോടും കൃത്യമായി സഹകരിച്ചിരുന്ന ഒരാളായിരുന്നു താനെന്ന് തന്നെയാണ് സാർ. നാലാം തീയതി വരെ കസ്റ്റഡി വന്നു ആണ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് 7 ദിവസത്തേക്ക്? അല്ല, ആദ്യം 7 ദിവസത്തെ കസ്റ്റഡി മതിയായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടല്ലോ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ. അല്ല, 14 ദിവസത്തേക്ക് അല്ലെ നമ്മൾ 14 ദിവസം ചോദിച്ചു. 7 അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി ഒന്നും പരാതി പറഞ്ഞില്ല. തന്നെ പല ഘട്ടങ്ങളിലും അല്ല, അത് തുടർച്ചയായി ചോദ്യം കോടതി കൺസിഡർ ചെയ്തു. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അത് ഇല്ലില്ല, ഒരിക്കലും ബാധിക്കില്ല. അങ്ങനെയുള്ള ഉപാധികളല്ല വെച്ചിരിക്കുന്നത്, സാധാരണയുള്ള ഉപാധികൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ചോദ്യം ചെയ്യലിനെ ബാധിക്കില്ല. 7 ദിവസത്തേക്കാണ് വേണമെങ്കിൽ വീണ്ടും അത് കൊടുത്ത എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ വീണ്ടും തരും കോടതി. ദിവസത്തേക്ക് നമ്മൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പറയാൻ പറ്റില്ലല്ലോ. കോടതി ചോദ്യം ചോദിച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ. തെളിവുകൾ ഉണ്ട്. 7 ദിവസം ഫലപ്രദമാവും നോക്കാം. 7 ദിവസം ഫലപ്രദമാവേണ്ടതാണ് നോക്കാം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല, യാതൊരു ഗുരുതര പ്രശ്നമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് അല്പനേരം മുൻപ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, 7 ദിവസം ഫലപ്രദമാകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശിവശങ്കറിനെ 14 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ 7 ദിവസം മതിയാകും. ആവശ്യമെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാമെന്ന് തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ശിവശങ്കറിന്റെ പരാതികളെ സംബന്ധിച്ചായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നേരിട്ട് കോടതിയോട് ശിവശങ്കർ പരാതി പറഞ്ഞിരുന്നു. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിനിടയിൽ പല തവണയും ഫോൺ ചെയ്യുന്നു. ഈ ഫോൺ ചെയ്യലിന് ശേഷം വീണ്ടും വന്ന് തന്നോട് ചോദിക്കുകയാണ്. താൻ ചോദ്യം ചെയ്യലിനോട് കൃത്യമായി സഹകരിച്ചിരുന്ന ഒരാളാണ്, കൃത്യമായി സഹകരിക്കുന്ന ഒരാളാണ്. 106 മണിക്കൂറോളം തന്നെ ചോദ്യം ചെയ്തു. ആ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി സഹകരിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിനിടയിൽ മറ്റാരോടോ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, നിരന്തരമായി കൂടുതൽ സമയം 2.5 മണിക്കൂറിൽ കൂടുതൽ തനിക്ക് ഇരിക്കാൻ കഴിയില്ല. എന്നാൽ തന്നെയും കൂടുതൽ സമയം തന്നെ ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്. അത് തനിക്ക് ഗുരുതരമായ നടുവേദന ഉണ്ടാക്കുന്നുവെന്നാണ് ശിവശങ്കർ കോടതിയിൽ പറഞ്ഞത്. ഇതിന് മറുപടിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, വളരെ പരിമിതമായി മാത്രമേ ഉത്തരങ്ങൾ പറയുന്നുള്ളൂ, പറയുന്ന ഉത്തരങ്ങൾ തെറ്റായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ശിവശങ്കർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് കോടതിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ അഭിഭാഷകൻ ധരിപ്പിച്ചത്. ഇതെല്ലാം വിലയിരുത്തിയ ശേഷമായിരുന്നു കോടതി 14 ദിവസത്തെ അപേക്ഷ പരിഗണിച്ച കോടതി 7 ദിവസത്തേക്ക് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയതും.